ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലെസ്സൺ ബേസിക് ലെവലിലുള്ള ഒരു ലെസ്സൺ ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് തുടങ്ങുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ലെസൺ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചില കുഞ്ഞു കുഞ്ഞ് ഫ്രേസസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞ് ഫ്രേസസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നുകൂടി പറയട്ടെ ഇത് ബേസിക് ലെവലിലുള്ള ഒരു ലെസ്സനാണ് ശ്രദ്ധിക്കുക ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ് എന്താണ് ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഒരാളോട് സംസാരിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറയുന്ന ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് പിടികിട്ടിയോ ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ് ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ് ദറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ പറയുമോ നിങ്ങളുടെ ആ ഒരു ദയ കൊണ്ടാണ് നിങ്ങളത് ചെയ്തത് നിങ്ങൾ അത്രയ്ക്ക് കൈൻഡായിട്ടുള്ള ഒരാളാണ് എന്ന് പറയില്ലേ അപ്പോഴാണ് ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു എന്നാണ് അതിനെ മീനിങ് നിങ്ങളുടെ ഒരു കൈൻഡ്നസ് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത് ദാറ്റ് ഈസ് വെരി കൈൻഡ് ഓഫ് യു ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ ശ്രമിക്കാം ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൾട്ട് തിങ് അതൊരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമൊന്നുമില്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഒരുപാട് ബുദ്ധിപരമായിട്ടൊക്കെ ചെയ്യേണ്ട കാര്യമല്ല ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ് എന്നാണ് ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് ഡസിൻറ്റ് മാറ്റർ ഇപ്പോൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഇറ്റ് ഡസിൻ മാറ്റർ ഇറ്റ് ഡസിൻ മാറ്റർ ടു മീ എന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു പ്രശ്നമല്ല അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല അതിൽ കാര്യമില്ല ഇറ്റ് ഡസിൻ മാറ്റർ ടു മീ ദിസ് ഇസ് നോട്ട് ഫെയർ ഇത് ന്യായമല്ല ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ബയസ്ഡ് ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കും ഇപ്പോൾ പക്ഷപാതപരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഒരാളോട് ഒരു രീതിയിൽ പെരുമാറുന്നു വേറൊരാളോട് വേറൊരു രീതിയിലൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ അതൊരു പക്ഷപാതപരമായ പെരുമാറ്റമാണ് അപ്പോൾ ദിസ് ഇസ് നോട്ട് ഫെയർ ഇത് ന്യായമല്ല ഇറ്റ്സ് നോട്ട് ഫെയർ ദാറ്റ്സ് നോട്ട് ഫെയർ എന്നൊക്കെ പറയാം എവ്രിതിങ് ഈസ് ഫൈൻ എല്ലാം വളരെ നന്നായിട്ട് പോകുന്നു എന്നതാണ് എല്ലാം വളരെ നല്ലതായിട്ട് പോകുന്നു എവ്രിതിങ് ഈസ് ഓൾ റൈറ്റ് എല്ലാം ശരിയാണ് എല്ലാം നന്നായിട്ടിരിക്കുന്നു എവ്രിതിങ് ഈസ് ഫൈൻ പ്ലീസ് ബി സീറ്റഡ് ഒരാൾ നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് പറയാം അവിടെ ചെയർ ഉണ്ടെങ്കിൽ പ്ലീസ് ബി സീറ്റഡ് എന്ന് പറയാം ഇരിക്കുന്ന ഒരാൾ എണീ എണീൽക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ പ്ലീസ് സ്റ്റേ സീറ്റഡ് പ്ലീസ് സ്റ്റേ സീറ്റഡ് എന്ന് പറയാം കൊച്ചു കുട്ടികളൊക്കെ പറയുന്നതാണ് ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് മേ ഐ കമ്മിൻ മേ ഐ ഗോ ഔട്ട് എന്നൊക്കെ മേ ഐ കമ്മിൻ എന്ന് ചോദിച്ചാൽ ഉള്ളിലേക്ക് വരുന്നതിനുള്ള പെർമിഷൻ ചോദിക്കുന്നതാണ് ഞാൻ ഉള്ളിലേക്ക് വരട്ടെ മേ ഐ കമ്മിൻ മേ ഐ ഗോ ഔട്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പുറത്തേക്ക് പോകട്ടെ താങ്ക് യു ഫോർ ദി അഡ്വൈസ് ഉപദേശത്തിന് നന്ദി നമ്മൾ പലപ്പോഴും താങ്ക്സ് പറയേണ്ടി വരാറുണ്ട് പലരോടും അപ്പോൾ എന്തിനാണ് ഉപദേശത്തിനാണെന്ന് നന്ദി പറയുന്നതെങ്കിൽ താങ്ക് യു ഫോർ ദി അഡ്വൈസ് താങ്ക് യു ഫോർ യുവർ സർവീസ് നിങ്ങളുടെ സർവീസിന് നിങ്ങൾ ചെയ്തു തന്ന കാര്യത്തിന് നന്ദി താങ്ക് യു ഫോർ ദി സർവീസ് താങ്ക് യു ഫോർ യുവർ വിഷേസ് താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേഡ്സ് നിങ്ങളുടെ നല്ല കൈൻഡായിട്ടുള്ള വാക്കുകൾക്ക് നന്ദി ഇനി ഒരു കാര്യം ചെയ്തതിന് നന്ദി എന്ന് നമുക്ക് പറയാം താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്തതിനെ ക്ഷണിച്ചതിന് നന്ദി താങ്ക് യു ഫോർ കോളിംഗ് മീ എന്നെ വിളിച്ചതിന് നന്ദി താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ ഇവിടെ വന്നതിന് നന്ദി ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിക്കാം മൈൻഡ് യുവർ ഓൺ ബിസിനസ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ നീ നിൻ്റെ കാര്യം നോക്കൂ എന്ന് പറയില്ലേ പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് കാണുമ്പോൾ മൈൻഡ് യുവർ ഓൺ ബിസിനസ് നീ നിൻ്റെ കാര്യം നോക്കൂ എന്ന് നമ്മൾ സാധാരണ പറയുന്ന അത് തന്നെയാണ് മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറയുന്നത് മൈൻഡ് യുവർ ഓൺ ബിസിനസ് ഡോൺ ബി എ സ്ട്രേഞ്ചർ ഒരു അപരിചിതനാകല്ലേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പോൾ നമുക്ക് അടുപ്പമുള്ള ഒരാൾ എപ്പോഴും ഒന്നും കാണുന്നില്ല അയാളെ പലപ്പോഴും കോണ്ടാക്റ്റ് തന്നെ ഇല്ലാ ഇല്ലാതെയാവുന്നു അപ്പോൾ അവരോട് പറയാം ഓൾവേസ് കീപ്പ് ഇൻ ടച്ച് അല്ലെങ്കിൽ പ്ലീസ് കീപ്പ് ഇൻ ടച്ച് ഡോൺ ബി എ സ്ട്രേഞ്ചർ ഡോൺ ബി എ സ്ട്രേഞ്ചർ ഇറ്റ്സ് റിട്ടേൺ ഓൾ ഓവർ യുവർ ഫേസ് ഇറ്റ്സ് റിട്ടേൺ ഓൾ ഓവർ യുവർ ഫേസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാം നിൻ്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഇറ്റ്സ് റിട്ടേൺ ഓൾ ഓവർ യുവർ ഫേസ് ഇപ്പോൾ പല കാര്യങ്ങളും പല ഇമോഷൻസും ആയാലും ഹാപ്പിനെസ് ആയാലും ഒക്കെ നമ്മുടെ മുഖത്ത് അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും അല്ലേ നമ്മുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിൽ കൂടി നമുക്ക് മറ്റുള്ളവർക്കത് വ്യക്തമായി കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഓ ഇറ്റ്സ് റിട്ടേൺ ഓൾ ഓവർ യുവർ ഫേസ് നിൻ്റെ മുഖത്ത് തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട് നിൻ്റെ ഇമോഷൻസ് എന്താണ് നിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻ എന്താണ് എന്നത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇറ്റ്സ് റിട്ടേൺ ഓൾ ഓവർ യുവർ ഫേസ് ആസ്യുൺ ആസ് പോസിബിൾ കഴിയാവുന്നത്ര വേഗത്തിൽ ഇത് നമുക്ക് ഒറ്റയ്ക്ക് ആ ഒരു ഫ്രേസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം ആസ്വുൺ ആസ് പോസിബിൾ എന്ന് അതല്ലെങ്കിൽ വേറെ സെൻറ്റൻസിനോട് കൂടി ചേർത്ത് അങ്ങനെയും ഉപയോഗിക്കാം ആസ് ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ എത്രയും വേഗത്തിൽ സൂൺ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ആസ് ആസ് പോസിബിൾ എന്നാൽ കഴിയാവുന്നത്ര വേഗത്തിൽ ഇനി വൈകി വന്നതിൽ നമ്മൾ ക്ഷമ ചോദിക്കില്ലേ വൈകി ഒരു സ്ഥലത്ത് എത്തി എത്തിയാൽ നമ്മൾ ഒരു ക്ഷമ ചോദിക്കും നമ്മൾ സോറി ഫോർ ബീയിങ് ലേറ്റ് സോറി ഫോർ കമ്മിങ് ലേറ്റ് സോറി ഫോർ നോട്ട് ബീയിങ് ഓൺ ടൈം ടൈമിന് തന്നെ എത്താതിരുന്നതിൽ സോറി സോറി ഫോർ നോട്ട് അറൈവിങ് ഓൺ ടൈം കൃത്യസമയത്ത് എത്താതിരുന്നതിൽ സോറി അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റി മാറ്റി കുഞ്ഞ് കുഞ്ഞ് ഫ്രേസേസ് ഉപയോഗിച്ച് പഠിക്കാം അപ്പോൾ അത് തീർച്ചയായും ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്നവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും